ഇവിടെ ചവിട്ടിയാലെ അപ്പുറത്തുമെങ്കിലും നിൽക്കത്തുള്ളൂ. എൻ്റെ പൊന്നോള് ഇപ്പൊ ആ കടയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചേനെ, ഒരു രക്ഷയില്ല. എൻ്റെ മോനെ, എൻ്റെ പൊന്നോളിയോ. ഡെലിവറി ജോബ് തീർത്തിട്ട് നമുക്ക് എൻ്റെ പൊന്നെ പോലീസ്. ഇവിടെ പോലീസ് കറങ്ങി നടക്കും കേട്ടോ നമ്മളെ വണ്ടി തപ്പാനായിട്ട്. അവന്മാര് ഫുള്ള് കറങ്ങി നടക്കും ഇവിടെ എവിടാണ് നമ്മളെ വണ്ടി കിടക്കണേന്ന് അറിയാൻ വേണ്ടി. അപ്പൊ എന്താ എന്റെ മോനെ, അപ്പൊ പുള്ളി ഇതേ ബാക്കിൽ വരുന്നുണ്ട് കൈസ്, ഒരു രക്ഷയില്ലാത്ത വരക്കും. എന്റെ മോനെ, പുള്ളി എനിക്ക് പേടിയാവുന്നുണ്ട് പുള്ളിയുടെ വരക്കം കണ്ടിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി എടുത്ത് നേരെ മുന്നോട്ട് പോവാം. മുന്നോട്ട് തന്നെ വെച്ച കാലം മുന്നോട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പൊ എല്ലാ മനുഷ്യന്മാർക്കും ജിടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് വന്നേക്കുന്ന നമ്മുടെ മൈക്കിളിന്റെ എപ്പിസോഡ് പാർട്ട് 2 ആയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പുട്ടുവണ്ടിയും കാര്യങ്ങളൊക്കെ അടിച്ചുമാറ്റിയല്ല, സോറി, ഡെലിവറിക്ക് കൊണ്ടുവന്നായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടി ഡെലിവറി കൊണ്ടുവരുന്ന സമയത്ത് ചെറിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഈ ഒരു വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തേക്കുവാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു വണ്ടി എങ്ങനെയും ഡെലിവറിക്ക് കൊണ്ടുപോകണം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഒരാളുടെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണം. നമുക്ക് പോയി ട്രവറിനെ വിളിച്ചോണ്ട് വരാം കേട്ടോ. ട്രവർ അവിടെ എവിടെയൊക്കെ നിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നൈസായിട്ട് പോയിട്ട് പുള്ളിക്കാരനെ വിളിച്ച് നമുക്ക് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചോദിച്ച് കൊണ്ടുവരാം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കാത്ത മനുഷ്യമാരണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത മനുഷ്യമാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പൊളിക്കുക, പൊളിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ റോഡ് ടു 8.5K ആണ് ഗൈസ്. അതേപോലെ ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 100 likes ആണ്. അപ്പൊ എല്ലാ മനുഷ്യന്മാർക്കും മാക്സിമം ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്ത മനുഷ്യന്മാർക്കുണ്ടെങ്കിലും നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് വരും കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് നേരെ നമുക്ക് പോകാനുള്ള സാൻഡിയിലേക്കാണ് ഗൈസ്. സാൻഡിയിൽ നമ്മുടെ ട്രെവറിന്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ട്രെവറിനെ വിളിച്ചുകൊണ്ടാണ് വരാനുള്ളത്. അപ്പൊ ട്രെവർ മച്ചാണ് അവിടെ എന്തോ ചില്ലിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ട്രെവറും ഫ്രാങ്കിലും പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന്. അപ്പൊ അവർ രണ്ടുപേരും പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പം ആ ഒരു വണ്ടിയും നമുക്ക് പോകുന്ന വഴിക്ക് നോക്കിയിട്ട് വരാം കേട്ടോ ഏതാന്ന്. പക്ഷെ ശരിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് പോകാനായിട്ട് വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. നമ്മൾക്ക് ആ ഒരു ട്രക്കും കാര്യങ്ങളൊന്നും പുറത്തേക്ക് ഇറക്കാൻ പറ്റത്തില്ല. പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ പോലീസ് എന്തായാലും പിടിക്കും, ഉറപ്പാണ്. അപ്പൊ എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഒരു വണ്ടി അടിച്ച് മാറ്റിയിട്ട് നേരെ നമുക്ക് ഡ്രൈവറിന്റെ വീട്ടിലേക്ക് പോകാം. എനിക്ക് തോന്നാം ബുഗാട്ടി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നൈസായിരിക്കും. ബുഗാട്ടി എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അതേ ഗൈസ്, നൈസായിട്ട് നമ്മളെ ഡ്രസ്സിന്റെ അതേ കളർ വണ്ടിയാണ്. അപ്പൊ നൈസായിട്ട് നമുക്ക് ഇത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല. ഇവിടെയെങ്കിലും ആരും കാണുന്നില്ലല്ലോ ദൈവമേ. ഇതൊന്നും നൈസായിട്ട് കുത്തി തുറന്ന് നമുക്ക് എടുത്തുകൊണ്ട് പോവായിരുന്നു. യെസ്, അപ്പൊ നൈസായിട്ട് നമ്മൾ ഡോറും കാര്യങ്ങളൊക്കെ തുറന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ട്. നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്ത് എന്റെ മുന്നേ ആരും കണ്ടിട്ടില്ല. അപ്പൊ നൈസായിട്ട് നമുക്ക് വെച്ചിലേക്ക് വിടാൻ ഗൈസ്. അപ്പൊ പോലീസിന്റെ അടുത്ത കേസ് വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു പഞ്ചായത്ത് വിടണം. അപ്പൊ അതെ, ഒരു രക്ഷയില്ലാത്ത വണ്ടി. എന്റെ മോനെ, ഫുള്ള് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വണ്ടിയാണ്, ഒരു രക്ഷയില്ല ഒരു വണ്ടി. അപ്പൊ അതെ, നൈസായിട്ട് നമുക്ക് തട്ടാതെ മുട്ടാതെ ഒക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് പോയി ഡ്രൈവറിനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് നൈസായിട്ട് നമുക്ക് ആ വണ്ടി ഇവിടെ തന്നെ കൊണ്ട് പാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി കയറ്റി നമുക്ക് എക്സ്പോർട്ട്. ഐ, എന്റെ പൊന്നളിയോ, ആ ഒരു വണ്ടി പോയ പോക്കുണ്ടായിരുന്നു അതിലും. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി എടുത്ത് പോകും. എന്റെ മോനെ, തൊട്ട് കഴിഞ്ഞാൽ പറക്കുന്ന വണ്ടി കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് സൂപ്പർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു വണ്ടിയും കൂടെ നമുക്ക് കയറ്റി വിടാൻ കഴിച്ചു. എന്റെ മോനെ, ഇതിന് കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം ഇല്ല, ഒരു രക്ഷയില്ല. പക്ഷെ ബോഡി ബിൽഡ് ക്വാളിറ്റി നല്ല നൈസ് ബിൽഡ് ക്വാളിറ്റി ആയതുകൊണ്ട് വണ്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഡ്രിഫ്റ്റിങ്ങിന്റെ ടയർ ഇട്ടേക്കുന്നേ, അത് പറ ചുമ്മല്ല. ഇപ്പോഴല്ല കാര്യം മനസ്സിലായത്, നമ്മുടെ വണ്ടിക്ക് അത് ഡ്രിഫ്റ്റിങ്ങിന്റെ ടയറാണ് കൈസ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് വണ്ടി നല്ല രീതിയിൽ കിടന്ന് സ്കിഡാവുന്നത്. അപ്പൊ നോക്കി പോയിട്ടില്ലെങ്കിൽ നമ്മുടെ വണ്ടി തട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതുവരെ നമ്മളെ സിവിലിയൻസിന്റെ വണ്ടിയിലൊന്നും തട്ടാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മൾ പോയി ഇടിച്ചേക്കുന്നത് ആ KCB പോസ്റ്റിലാണ് പോയി ഇടിച്ചത്. അപ്പൊ പുള്ളിക്കാരൻ അവിടെ കറണ്ട് ശരിയാക്കാൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു പഞ്ചായത്ത് വിടാം. അപ്പൊ എനിവേ, എന്തായാലും കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പറക്കുന്നു. നമുക്കൊന്ന് കാല് കൊടുത്തു നോക്കാം, എത്രത്തോളം വണ്ടി കയറി പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം കേട്ടോ. അപ്പൊ നൈസായിട്ട് നമുക്ക് കാല് ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്ത് പോവാം. അപ്പൊ ട്രെവറിന്റെ വീടിന്റെ ആ പരിസരത്ത് എത്താറായിട്ട് നമുക്ക് ഇവിടെ ഇവിടെ ചവിട്ടിയാലേ അപ്പുറത്തുമെങ്കിലും നിൽക്കത്തുള്ളൂ. എന്റെ പൊന്നോളി, ഇപ്പൊ ആ കടയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചേനെ, ഒരു രക്ഷയില്ല. എന്റെ മോനെ, എന്റെ പൊന്നോളിയോ. ചേട്ടാ, ഒന്നും പറ്റിയില്ലല്ലോ, ആർക്കൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ, ആരും കണ്ടില്ലല്ലോ. ഓക്കെ, നൈസായിട്ട് നമുക്ക് പോവാം ഗൈസ്. എന്റെ പൊന്നോളി, ഇത് എന്ത് ആക്സിലറേഷൻ ഈ വണ്ടിക്ക്! എനിക്ക് തോന്നുന്നു ഇത് ഏതോ കോടീശ്വരന്റെ മോന്റെ വണ്ടിയാണ് കേട്ടോ. അതാണ് ഇത്രയും ആക്സിലറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. AI ക്യാമറയൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ഫൈനും കാര്യങ്ങളൊക്കെ അവരെ വീട്ടിൽ പോകും. അപ്പൊ ട്രെവർ ഇവിടെ എവിടെയോ ആണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. എന്റെ പൊന്നു മോനെ, നൈസ്. ചേട്ടാ, ഒന്നും തോന്നരുത്, ബ്രേക്ക് കിട്ടാത്തതാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നൈസായിട്ട് ഇതുവഴി ഇങ്ങനെ പോയി നോക്കാം. ട്രെവർ ഇവിടെ എവിടെയോ നിപ്പുണ്ട് ഗൈസ്, ഇവിടെ എവിടെയൊക്കെയോ നിപ്പുണ്ട്. പുള്ളിക്കാരൻ നമുക്ക് ആദ്യം വീട്ടിൽ പോയി നോക്കാം. വീട്ടിൽ പോയി നോക്കിയതിന് ശേഷം അവിടെ ഇല്ലെങ്കിൽ നമുക്ക് വേറെ വിളിച്ചു നോക്കാം പുള്ളിനെ. എന്റെ മോനെ, ഇത് ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ സ്കിഡായി പൊക്കോണ്ടിരിക്കട്ടെ ഈ വണ്ടി. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഈ ഒരു വണ്ടി നമുക്ക് ഡ്രൈവറിന്റെ വീട്ടിന്റെ അകത്തേക്ക് കയറ്റാൻ പറ്റും. കയറ്റാൻ പറ്റൂലല്ലേ. അപ്പൊ എന്തായാലും ഇവിടെ നിർത്താം. അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങി വിളിച്ചു നോക്കാം. അപ്പൊ നൈസായിട്ട് പുള്ളിക്കാരൻ ഉറക്കോ എന്തെങ്കിലും ആണോ എന്നറിയത്തില്ല. ഉറക്കത്തിൽ പുള്ളിനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ മാറും.
അപ്പൊ എന്തായാലും നമുക്ക് കേറി അകത്തോട്ട് കയറി വിളിച്ചു. ഡ്രൈവറെ ഡോയ് 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 ഇറങ്ങി വേടാ, ഇവിടാരും ഇല്ലേ? ഓഹ്, എന്റെ മോനെ, ഇവനൊരു മാറ്റവും ഇല്ലല്ലോ. വീടൊക്കെ പഴയ കണക്ക് തന്നെയാണ്, ഫുള്ള് ചപ്പും ചവറും കുപ്പിയും വെള്ളവും എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ അളിയനും ഇവിടെ ഇല്ല. അപ്പൊ നൈസായിട്ട് വിളിച്ചു നോക്കാം കേട്ടോ നമുക്ക് പുള്ളിക്കാരനെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ പുള്ളിക്കാരനെ വിളിച്ചപ്പോ പുള്ളി പറഞ്ഞത് തൊട്ടപ്പുറത്ത് ബീച്ചിൽ, ബീച്ചല്ല കുളത്തിൽ ഒന്നും എന്തൊക്കെ ചെയ്തോണ്ടിരിക്കുക, കുളത്തിൽ കുളിക്കാനായിട്ട് പോയേക്കുക. എന്തായാലും നമുക്ക് വണ്ടി എടുത്ത് നേരെ കുളത്തിലോട്ട് പോയി നോക്കാം. ഈ വണ്ടിയും കൊണ്ട് കുളത്തിൽ പോകുന്ന റിസ്ക് ആണോ? എനിവേ എന്തായാലും പോയി നോക്കാം അവിടെ. അപ്പൊ പുള്ളി അവിടെ കുളിക്കാനായിട്ട് പോയേക്കെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ പോയി നോക്കിയിട്ട് നമുക്ക് പുള്ളിനെ വിളിച്ചോണ്ട് പോകാം ഗൈസ്. എന്റെ മോനെ, ഒരു രക്ഷയില്ല, പോലീസ് സാധനം. ഓ, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തട്ടി. അയ്യോ, എന്റെ അളിയോ, ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ അളിയനെ. അതേ ഇരിക്കുന്നു അവിടെ രണ്ടുപേര് വെള്ളത്തിന്റെ കരയിലിരുന്ന് എന്തൊക്കെയോ പോലും. ആ, ഇതാണല്ലോ എന്റെ മോനെ പുതിയ വണ്ടി ഇറക്കി എന്ന് പറഞ്ഞു. ഇതായിരിക്കുന്നു ഗൈസ്, ഡ്യൂക്കാണ് കേട്ടോ പുതിയ വണ്ടി ഇറക്കിയത്. ഒരു രക്ഷയില്ല, ഡ്യൂക്ക് 200 ഏതാ മോഡല്? എനിവേ വണ്ടി നൈസായിട്ടുണ്ടോ, പുള്ളിക്കാരനെ ഇറക്കിയ വണ്ടിയാന്ന് തോന്നുന്നു. യെസ്, അപ്പൊ അതെ. ഡ്രൈവറേടാ, എണീരടാ, ഡാ എണീക്കാൻ, നിന്റെ അടുത്താ പറഞ്ഞ എണീക്കാൻ, എണീടാ അങ്ങോട്ട്. ഇത്ര കലിപ്പൊന്നിനാ, ചെറിയൊരു പണിയുണ്ട്, പോയിട്ട് വരാം വാ. ചെറിയ ചെറുതായിട്ടൊന്ന് ഒരു വണ്ടി ഒന്ന് ഒന്ന് കടത്താനുണ്ട്. ഓ, ചെറിയ ഇതാരാ ഇത്? ഇതാരാ ഇത്? ബൈ, എണീട്ടോ. ഓഹോ, നിങ്ങൾ രണ്ടുകൂടെ ബീച്ചിൻ്റെ സൈഡിൽ എന്താ പരിപാടി? ഓക്കെ വാ, നമുക്ക് പോയിട്ട് വരാം. എനിക്ക് കുറച്ച് പരിപാടിയാണ്, ഞാൻ ചെറിയൊരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുവാണ്. അപ്പോൾ ഒരുവിധം സംസാരിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ്. ട്രവറിനെ ഒരുവിധം നമ്മൾ സംസാരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റണം. നമ്മുടെ ഈ ഒരു ബുഗാട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റേ ആളുടെ കയ്യിൽ കൊടുത്തുവിടാം. പുള്ളി ഇവിടെ നിന്ന് വേറെ എവിടെയൊക്കെയോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രവറിൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് നേരെ നമുക്ക് പോകാം ഗൈസ്. എൻ്റെ മോനെ, ട്രവറിൻ്റെ ഡ്യൂക്കാണ് ഗൈസ്, പുതിയ വണ്ടിയാണ്. നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വണ്ടിയും കൊണ്ടാണ് ഗൈസ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല, ഡ്യൂക്ക് 200 ആണോ അതോ 150 ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതേത് മോഡലാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ പൊന്നളിയോ, എൻ്റെ പൊന്നെ മോനെ, പുതിയ വണ്ടിയാണ്, വട്ടമൊന്നും വെക്കരുത്. അപ്പോൾ അത് 100, 110 ഞാനും ഡ്രൈവറും കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പുതിയ വണ്ടിയാണ്. അപ്പം എന്തായാലും ഒന്ന് കായും കാലൊക്കെ കൊടുത്ത് നമ്മളൊന്ന് ഈ വണ്ടി പൊട്ടിക്കാനായിട്ട് പോകും. അവിടെ എന്തൊരു സംസാരം, ഇവിടെ ഒന്ന് നിലവിളി. എന്ത് പറ്റിയാണോ, പുതിയ വണ്ടി കണ്ടിട്ടാണോ? നോക്കട്ടെ, ഒന്ന് ചോദിച്ചു നോക്കട്ടെ, എന്താ സംഭവം എന്ന്. എന്താ 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 സംഭവം? എന്താ? ഓ, ഇവിടെ വേറെ എന്തോ ഡീലിംഗ് ആട്ടോ, ഇവിടെ വേറെ എന്തൊക്കെയോ ഡീലിംഗ് ആണ്. അപ്പോൾ വഴിയെ പോകുന്നവരൊക്കെ കൈയെടുത്ത് കാണിക്കുന്നുണ്ട് നമ്മൾ. എൻ്റെ പൊന്നു മോനെ, അപ്പം വഴിയെ പോകുന്നവരൊക്കെ കൈയെടുത്ത് കാണിക്കുന്നുണ്ട് ഗൈസ്, നമ്മുടെ പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പം നൈസായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയും കൊണ്ട് നമ്മളെ ട്രക്ക് എടുക്കുന്ന ഇടത്തേക്ക് പോകാം. അവിടെ പോയിട്ട് നമുക്ക് ആ ഒരു ട്രക്ക് എടുത്ത് നൈസായിട്ട് നമുക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഇന്ന് പണി ഇന്ന് തീർക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മുതലാളി തെറിവിളിയോട് തെറിവിളിയാണ് ഗൈസ്. എൻ്റെ മോനെ, ഒരു ചെവിക്കൊരു സുഖമില്ലാത്തൊരു തെറിവിളിയാണ് നമ്മുടെ മുതലാളി വിളിക്കുന്നത്. കാര്യം 2 മുമ്പേ കൊടുക്കാനുള്ള ഡെലിവറി ആയിരുന്നു, ഇപ്പം 5 അപ്പോൾ 5 അല്ല 8 നമ്മൾ ആ ഒരു വണ്ടി കൊണ്ടുപോയ വീഡിയോ ചെയ്തിട്ട്. അപ്പം ഇന്നെങ്കിലും നമുക്ക് ആ ഒരു ഡെലിവറിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നൈസായിട്ട് നമുക്ക് പൈസയൊക്കെ മേടിക്കണം കേട്ടോ. എൻ്റെ പണി, വണ്ടിയുടെ ഫ്രണ്ട് ഒക്കെ പൊങ്ങോ, പിടിച്ചിരുന്നോ? 100, 110 ഫ്രണ്ടൊക്കെ പൊക്കി വീലി അടിച്ചാണ് പോകുന്നത്. അപ്പം പുതിയ വണ്ടിയാണെങ്കിൽ പെയിൻ്റൊക്കെ പോയി കഴിഞ്ഞാൽ പെയിൻ്റൊക്കെ അടിക്കാൻ നല്ല സമയമെടുക്കും. അപ്പം എന്തായാലും നമുക്ക് ബെന്നിയാണെന്ന്. എൻ്റെ പൊന്നു മോനെ, ഏറണം കേട്ടവന്മാരെ, ഇങ്ങനെയൊന്നും വന്ന് ചാടരുത്. ഇവിടെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിനക്ക് എന്നും ഈ ഒരു ബന്യനെ ഉള്ളൂ, പുതിയ ബന്യനൊന്നുമില്ല? ഡ്രൈവർ നല്ല കലിപ്പില കേട്ടോ, പുള്ളിക്കാരനെ അവിടെ കുളിച്ചോണ്ടിരുന്ന ഡ്രൈവറിനെ നമ്മളെ വിളിച്ചോണ്ട് വന്നത്. അപ്പൊ അതിന്റെ കലിപ്പിലാണ് പുള്ളിക്കാരൻ. എന്തായാലും നമുക്കിന്ന് നല്ല രീതിയിൽ പണി കിട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി എന്താ വൃത്തം, നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്നു. നിൽക്കണം അവിടെ, നിർത്താം വണ്ടി അവിടെ, ഇവിടെ നിർത്താം, നിന്റെ അടുത്താ പറഞ്ഞ വണ്ടി നിർത്താൻ. അവൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറി നമ്മൾ ചെറുതായിട്ടൊന്ന് ഗ്യാപ്പ് അടിച്ച് നൈസായിട്ട് അവനൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെ പിറകെ വരും, അവൻ വരട്ടെ. അപ്പം നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ട്രവറിൻ്റെ പുതിയ വണ്ടി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഫ്രാങ്കിലും പുതിയൊരു കാറും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ ആ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം പോയി കാണാം. നമുക്ക് എന്തായാലും ഈ ഒരു ഡെലിവറി ജോബ് തീർത്തിട്ട് നമുക്ക് എൻ്റെ പറയുന്നത് പോലീസ്, ഇവിടെ പോലീസ് കറങ്ങി നടക്കും കേട്ടോ നമ്മളെ വണ്ടി തപ്പാനായിട്ട്. അവന്മാർ ഫുള്ള് കറങ്ങി നടക്കും, ഇവിടെ എവിടെയാണ് നമ്മളെ വണ്ടി കിടക്കണേന്ന് അറിയാൻ വേണ്ടി. അപ്പം എന്താ, എൻ്റെ മോനെ, ഓ എൻ്റെ മോനെ വിടൂ, നമുക്കിതിൽ ഇടപെടേണ്ട, നമുക്ക് നൈസായിട്ട് രക്ഷപ്പെടാം. നമ്മളെ വണ്ടി അന്വേഷിച്ച് വന്നവന്മാരല്ല എന്തായാലും, എന്തായാലും ആ ഒരു കാര്യത്തിൽ നൈസായിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം ഗൈസ്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ട്രക്കിൻ്റെ അടുത്തേക്ക് പോവാം. വണ്ടി ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് വന്ന് തിരിച്ചു വരുമ്പോൾ എടുക്കാം. എന്തായാലും തിരിച്ചു പോകാൻ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് എന്തായാലും ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു, ഒരു രക്ഷയില്ല, ഡ്യൂക്ക് വേറെ ലെവൽ സാധനം. അപ്പോൾ ഗൈസ്, ട്രവർ പറയുന്നത് എന്താ വെച്ചാൽ, ട്രവർ ട്രക്കിൽ വരുന്നില്ല, പുള്ളിക്കാരൻ നൈസായിട്ട് പുള്ളിയുടെ ബൈക്കിലും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നോളാം. ഇപ്പോൾ ഇൻ കേസ് ഒരു ചേസിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ
നമുക്ക് ഈ ഒരു വണ്ടി ഇട്ടിട്ട് ഓടാനുള്ളതാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്കൊരു ബാക്കപ്പ് വണ്ടി ഉള്ളത് എന്തായാലും നന്നായിരിക്കും. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് ദേ പിറകെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളായിരിക്കും ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയും കൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ പോവാം, ട്രവർ ബാക്കി വരിക. പോലീസും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ട്രവർ നോക്കിക്കൊള്ളാം എന്നാണ് പറഞ്ഞത്. എൻ്റെ മോനെ ഇത് 100-110 കയറി വരുന്നത്, ഒരു രക്ഷയില്ലാത്ത വരക്കൊക്കെ വരുന്നത് നമുക്ക് എന്ത് വരക്കാ. നമ്മുടെ ട്രക്ക് പോകുന്നവർക്ക് അവൻ്റെ ബൈക്ക് പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ പുള്ളി ഇതേ ബാക്കിൽ വരുന്നുണ്ട് കേസ്, ഒരു രക്ഷയില്ലാത്ത വരക്കം. എൻ്റെ മോനെ പുള്ളി എനിക്ക് പേടിയാവുന്നുണ്ട് പുള്ളിയുടെ വരക്കം കണ്ടിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി എടുത്ത് നേരെ മുന്നോട്ട് പോവാം. മുന്നോട്ട് തന്നെ വെച്ച കാലം മുന്നോട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വഴിയൊന്നും പോലീസും കാര്യങ്ങളൊന്നും കാണുന്നില്ല, ചെക്കിങ്ങും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ചെക്കിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ എന്തായാലും ഡ്രൈവർ ബാക്കിൽ എല്ലാം ഡീൽ ചെയ്തോളാം പറഞ്ഞേക്കുന്നത്. ഇവിടെ കാണുന്നില്ലല്ലോ പുള്ളി, കാരണം അതാ വരുന്നുണ്ട്. 100-110 വെച്ചലക്കി വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതുവഴി എവിടെയെങ്കിലുമൊക്കെ താഴോട്ട് വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. കേസ് ആ കിട്ടിയ കേസ് നമുക്ക് വഴിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുകൂടെ വഴി ആയതുകൊണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, അവന്മാർ പെട്ടെന്ന് ശ്രദ്ധിക്കത്തൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് ബാക്കിലുള്ള വഴി കൂടെയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ ബാക്കിൽ വെച്ചലക്കി 100-110 ചാവളറുക്കുക, പതിയൊക്കെ ഇറങ്ങി വാ. എൻ്റെ മോനെ അവൻ്റെ വരക്കം കണ്ടു, വരക്കം കണ്ടിട്ട് എനിക്ക് നല്ല രീതിയിലുള്ള പേടിയും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വരക്കും കാര്യങ്ങളൊക്കെ, ഇവിടെയൊക്കെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഈ പരിസരത്ത് എവിടെയാണ് കഴിച്ച് ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? വെയർഹൗസ് കണ്ടുപിടിച്ചു, വെയർഹൗസ് കിട്ടിയത്, ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു നിമിഷം ഒന്ന് പേടിച്ചു, ഇത് പോലീസോ കാര്യങ്ങളൊക്കെ ആണോ എന്നുള്ള കാര്യത്തിൽ ഞാൻ ചെറുതായിട്ട് ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഈ ഒരു വെയർഹൗസിൽ നമ്മളെ വണ്ടി കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും വണ്ടി ഇങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഡെലിവറി ജോബ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ മുതലാളിനെ കാണുന്നില്ല, മുതലാളി കലിപ്പിലാണ്. മുതലാളിയാണ് ഈ വണ്ടി വന്നത്. ഓ, പുള്ളിക്കാരനോട് ഭയങ്കര ഡീലിംഗ് അല്ല. നമ്മൾ കുറേ നേരം കൊണ്ട് വാച്ച് ചെയ്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഇവർ. കുറേ നേരമായിട്ട് നമ്മളെ വാച്ച് ചെയ്ത് ഇങ്ങനെ പിറകെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെ ട്രക്കും കൊണ്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ദേ നമ്മളെ മുതലാളിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ട് സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ പുള്ളിക്കാരൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് റെഡിയാക്കി. അപ്പം പൈസയും കാര്യങ്ങളൊക്കെ പുള്ളി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ കേട്ടോ, കാര്യം നമ്മൾ ഡെലിവറി ചെയ്ത സമയം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് പുള്ളിക്കാരൻ നൈസായിട്ട് കുറച്ച് കമ്മീഷനും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നേക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ ഫ്രാങ്കിൽ കൊണ്ടുവന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ട് കാണാനായിട്ട് പോവാണ് കേട്ടോ. ഞാനും ഡ്രൈവറും കൂടി നമ്മുടെ ഡ്യൂക്കിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, നമ്മൾ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ലൈക്ക് ചാർജിട്ട് മറക്കരുത്, 100 likes. റോഡ് ടു 8.5K ഗൈസ്. അതേപോലെ തന്നെ ഈറ്റേഴ്സിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. കുറച്ച് ഗ്യാപ്പ് എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡ്സിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഉടൻ തന്നെ നമ്മുടെ ഈറ്റേഴ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണുന്നവരായിരിക്കും. ബൈ ഗൈസ്, ടേക്ക് കെയർ.